സുരേഷ് ഗോപി എവിടെയാണ്? തൃശൂർക്കാരോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? വോട്ടിന് മുമ്പ് ഇവിടെ എല്ലാ ദുരന്തമുഖത്തും ആദ്യം ഓടിയെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി. ഇന്ന് ഈ കേരളത്തിൽ 4 ദുരന്തങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എവിടെയും സുരേഷ് ഗോപിയെ കാണാനില്ല. സുരേഷ് ഗോപിക്ക് ഇത് എന്തു പറ്റി? എല്ലാം സുരേഷ് ഗോപിയുടെ വോട്ടിന് വേണ്ടിയുള്ള അഭിനയമായിരുന്നു. ലസിത പാലക്കലിന്റെ ഒരു പോസ്റ്റ് കണ്ടു, സുരേഷ് ഗോപി പനി പിടിച്ച് വിറച്ച് തുള്ളിക്കിടക്കുകയാണെന്ന്. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കാതെ, അതിന് മര്യാദയ്ക്ക് ഒരു ഉത്തരം പോലും പറയാൻ കൂട്ടാക്കാതെ സുരേഷ് ഗോപി ദാർഷ്യത്തോടെയുള്ള മറുപടി പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ട കാഴ്ചയാണ്. ആ സുരേഷ് ഗോപിയാണ് പനി പിടിച്ച് തുള്ളി വിറച്ച് കിടക്കുവാണെന്ന് ലസിത പാലക്കൽ വന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ട് FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന വ്യക്തി സുരേഷ് ഗോപിക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയാൻ ആളെ കിട്ടും. എല്ലാവരും പ്രതീക്ഷിച്ചു അങ്ങ് കർണാടകയിൽ ശിരൂര് സുരേഷ് ഗോപി എത്തുമെന്ന്. എത്തിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഇപ്പോൾ നടന്ന വയനാട്ടിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടല്, ആ ഒരു ദുരന്തമുഖത്തേക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നന്മ മരം എത്തുമെന്ന് നമ്മളെല്ലാവരും കരുതി. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സുരേഷ് ഗോപി അഭിനയിക്കുകയായിരുന്നു. താൻ കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെയും MP ആണെന്ന് വരെ പ്രഖ്യാപിച്ച സുരേഷ് ഗോപി എന്തിനാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയെ കൊണ്ട് ഇവിടെ ഒന്നിനും കഴിയുകയില്ല. ഇടതിനെയും വലുതിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി പിടിച്ചു വാങ്ങിയ വോട്ടുകളെല്ലാം വൃതാവിലായി, വെറും പാഴായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത തൃശ്ശൂരത്തെ ജനങ്ങളാണ് മണ്ടന്മാർ. അന്നേ സുരേഷ് ഗോപിയിലെ നടന മനസ്സിലാക്കിയവർ പറഞ്ഞിരുന്നു, ഇത് സുരേഷ് ഗോപിയുടെ വെറും അഭിനയമാണ്, വോട്ടിനു വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണെന്ന്. എന്നിട്ട് പോലും ജനങ്ങൾ സുരേഷ് ഗോപിയെ അമിതമായി വിശ്വസിച്ചു. സുരേഷ് ഗോപി ജയിച്ച് MP കേന്ദ്രമന്ത്രിയുമായി കഴിഞ്ഞാൽ തൃശ്ശൂരിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് തൃശ്ശൂരത്തെ പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ അവരെ അങ്ങനെ പറഞ്ഞു പറ്റിച്ചു. എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി? വെറും തൃശ്ശൂർ പൂരം നടത്താൻ വേണ്ടി മാത്രമാണോ ഈ കേന്ദ്രമന്ത്രി? അതാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ പോയി? ആലുവയിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ള മെട്രോ. പിന്നെ വേറൊരു കാര്യം കൂടി സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയുണ്ടായി, കേരളത്തിൽ കോഴിക്കോട് AIIMS വരുമെന്നുള്ളത്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറഞ്ഞുകൊണ്ട് കുണ്ടുപൊക്കി കാണിക്കുന്ന ഒരു രീതിയാണ് സുരേഷ് ഗോപി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നടത്തിയ പ്രസ്താവനകൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കേട്ടതാണ്. മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? സമയമായിട്ടില്ല. വയനാടിന് വേണ്ടി ലോക്സഭയിൽ MP ഒന്നടങ്കം എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ശബ്ദിച്ചപ്പോൾ മിണ്ടാതിരുന്ന ഒറ്റരാളുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഈ സുരേഷ് ഗോപി എന്ന മരവാഴയെ കൊണ്ട് ഒരു മണ്ണാങ്കട്ടിയും തേങ്ങയും നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ ഒരു കസവും മുണ്ടും പുതച്ച് അമ്പലത്തിൽ പോവാൻ കൊള്ളാം, അത് വീഡിയോ എടുക്കാനായിട്ട് കുറെ മാപ്രകളും. സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഈയുള്ള മന്ത്രിമാരും MP ചെയ്യുന്നതിലും ഉപരിയായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യം സുരേഷ് ഗോപി ജയിച്ചത്. ആ ഉറപ്പൊക്കെ എവിടെ പോയി? എന്തെങ്കിലും ഒന്ന് കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിനോട് ശബ്ദിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം കേന്ദ്രത്തിന്റെ വെറും അടിമ മാത്രമാണ് സുരേഷ് ഗോപി, ഒരു കൂലിപ്പണിക്കാരൻ. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് BJP കടന്നു കയറാനായിട്ട് അവിടെ നിന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് ഇട്ട വെറും ഒരു പാട്ടടി പാലം മാത്രമാണ് സുരേഷ് ഗോപി. കേരളത്തിന് വേണ്ടിയിട്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒന്ന് ഇയാള് എന്റെ പ്രധാനമന്ത്രി എന്റെ പ്രധാനമന്ത്രി എന്ന് 24 മണിക്കൂറും ഇയാൾ പറയുമല്ലോ. പക്ഷെ ഈ കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ആ പ്രധാനമന്ത്രിയിൽ നിന്ന് സാധിച്ചെടുക്കാൻ ഈ സുരേഷ് ഗോപി എന്ന ഈ വെറും അടിമയ്ക്ക് കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ വെറും ഒരു ചട്ടുക മാത്രമാണ് സുരേഷ് ഗോപി. മുകളിൽ നിന്ന് പറയുക, അടിമ ഗോപി അനുസരിക്കുക. അല്ലാതെ സുരേഷ് ഗോപിക്ക് സ്വന്തമായിട്ട് കേന്ദ്രത്തിൽ ഒരു ശബ്ദമില്ല. ഇത് മനസ്സിലാക്കിയ ജനങ്ങളാണ് അന്നേ പറഞ്ഞത് ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇയാൾക്ക് വോട്ട് ചെയ്യരുതെന്ന്. പക്ഷെ തൃശ്ശൂരത്തെ കുറച്ച് ജനത വിചാരിച്ചു ഇയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ മറയ്ക്കുമെന്ന്. പക്ഷെ ഒന്നും മറച്ചില്ല. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല, ദാണ്ടേ നോക്കുമ്പോൾ ഒരു ആന എന്ന് പറഞ്ഞ കണക്കായി പിന്നീട് കാര്യങ്ങൾ. വയനാട്ടിൽ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ഭാഗത്തേക്ക് കടന്നു നോക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. മണിപ്പൂരിൽ ഇത്രയേറെ കോലാഹലങ്ങൾ നടന്നു,
ലോക്സഭയിൽ പ്രധാനമന്ത്രി മണിപ്പൂരിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചോ? സംസാരിച്ചെങ്കിൽ തന്നെ അത് എത്ര മാസങ്ങൾക്ക് ശേഷമാണ് സംസാരിച്ചത്? ഇങ്ങനെയാണോ ഇന്ത്യയുടെ ഒരു പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യം? ദുരന്തമുഖത്തേക്ക് ആദ്യം എത്തിയ പ്രമുഖരിൽ രാഹുലും പ്രിയങ്കയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവിടെ ഓരോ വ്യക്തികളും സന്ദർശിച്ചു തുടങ്ങിയത്. ദുരന്തമുഖത്തേക്ക് ആദ്യം എത്തിയ രാഹുൽ ഗാന്ധിയെ സംഖ്യകൾ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, എവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാത്തത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുത്തന്റെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു വൺ മാൻ ഷോ അവിടെ കണ്ടു. ഈ ഒരു അവസ്ഥയിലാണോ ഇതുപോലുള്ള വൃത്തികെട്ട ഷോകൾ നടത്തേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെയല്ല ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നത്, ഒത്തിരി പേരുണ്ട്. ഒത്തിരി ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. ബാക്കി ശേഷിച്ചവർക്ക് അതിജീവനം വേണം. അതിനുള്ള ഒറ്റക്കെട്ടായ പരിശ്രമത്തിലാണ് കേരളം മൊത്തം. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നും സഹായങ്ങൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സുരേഷ് ഗോപിയുടെ ഒരു പൊറോട്ട നാടകം. വെറും ബാലിശമായ മാടമ്പി സവർണ രീതിയിലുള്ള സംസാരമാണ് സുരേഷ് ഗോപിയുടേത്. ഒരു ജനപ്രതിനിധി ഒരിക്കലും ഈ തരത്തിൽ സംസാരിക്കരുതെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുരേഷ് ഗോപിക്ക് അസഹിഷ്ണുതയാണ്. അയാൾ പറയുകയാണ്, സഹായം പ്രഖ്യാപിക്കാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, ഞങ്ങൾ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇനി നടപടിയെടുക്കുക എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നീട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് സ്ഥിരം സുരേഷ് ഗോപി തട്ടിക്കയറുന്ന പോലെ തന്നെ തട്ടിക്കയറി. തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഓരോ ജനത്തിനും തെറ്റുപറ്റി, അവരുടെ ഓരോ വോട്ടും പാഴാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം മരവാഴികളെയാണല്ലോ തൃശ്ശൂർക്കാരെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ അനുഭവിക്കുക, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ തൃശ്ശൂർക്കാർക്ക് ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. ഇനിയും കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന്. അത് 5 വർഷത്തേക്ക് മിണ്ടാണ്ട് ഓച്ചാനിച്ച് നിന്ന് തൃശ്ശൂർക്കാർ വാങ്ങിക്കുകയും ചെയ്യും. പിന്നീട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയാണ്, നിങ്ങൾ അമൃതയാണോ എന്ന്. 2 മൈക്ക് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഏതാണെന്ന് സുരേഷ് ഗോപിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നിട്ടും എടുത്തു ചോദിക്കുകയാണ്, അമൃതയാണോ എന്ന്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്തരം മനസ്സിനുടമകളെ ആണല്ലോ ഈ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നോർക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോവുകയാണ് സുഹൃത്തുക്കളെ, തൊലി ഉരിഞ്ഞു പോവുകയാണ്. ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും സുരേഷ് ഗോപിയുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള മറുപടികളില്ല. ആ ചോദ്യങ്ങളുടെ മുമ്പിൽ സുരേഷ് ഗോപി ബബ്ബബ അടിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സുരേഷ് ഗോപിക്ക് ആ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ തട്ടിക്കയറുന്നത്. കാരണം മോദിയോട് എന്തെങ്കിലും കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടി ചോദിച്ചു വാങ്ങാൻ സുരേഷ് ഗോപിക്ക് ആവില്ല എന്നുള്ള സുരേഷ് ഗോപിയുടെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വെറും ഒരു ചട്ടുകം മാത്രമാണ് സുരേഷ് ഗോപി. അല്ലാതെ സുരേഷ് ഗോപിക്ക് സ്വന്തമായിട്ട് അവിടെ യാതൊരുവിധ വോയിസും ഇല്ല. കേരളത്തിലെ ബി ജെ പി നേതാക്കളെ ചിലപ്പോൾ ആസാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും. പക്ഷെ കേന്ദ്രത്തിലെത്തിയാൽ മോദിയുടെ വെറും അടിമ മാത്രമാണ് സുരേഷ് ഗോപി. ഇത് വിശ്വസിച്ചിട്ടല്ലേ ജനങ്ങളെ, തൃശ്ശൂർക്കാരെ, നിങ്ങൾ ഇവിടുന്ന് ഈ മരവാഴിനെ ജയിപ്പിച്ചു വിട്ടത്. ഇനി നമുക്ക് കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പുതിയ അണക്കെട്ടാണ്. അത് എന്തായാലും പണിയണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ വയനാട്ടിലെ ഒരു ഏറ്റവും വലിയ കേരളത്തിലെ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഗവർണർ പോലും പറയുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളും നമ്മൾ കിട്ടും. അപ്പോൾ അതിലും വലിയൊരു വ്യാപ്തിയുള്ള ഒരു ദുരന്തമായിരിക്കും ഇനി മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും ഒക്കെ മൊത്തത്തിൽ ഇല്ലാതാവുന്ന ഒരു കാഴ്ച നമ്മുടെ കൺമുമ്പിൽ ഇനിയും നമ്മൾ കാണേണ്ട വരും. ചിലപ്പോൾ അതൊന്നും കാണാൻ നമ്മൾ ഉണ്ടായിന്നും വരില്ല. ആ ഒരു മുല്ലപ്പെരിയാർ ഡാം ഇനി സംരക്ഷിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്, ഈ ഗവൺമെന്റിനുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന് കുറുകെ മറ്റൊരു അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കണം. അതിനുവേണ്ടി ആവട്ടെ നമ്മുടെ അടുത്ത പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.